കളക്ടറിന് ആക്ടിവിസ്റ്റും ബ്യൂറോക്രാറ്റിന് ഡെമോക്രാറ്റും ആകാൻ കഴിയുമോ? കിരൺ ബേദിയും സുരേഷ് ഗോപിയും ഒക്കെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആരും ചോദിച്ചു പോകുന്ന ചോദ്യം. കർശനമായ നടപടികളിലൂടെ ശ്രദ്ധാകേന്ദ്രമായ കിരൺ ബേദിയും അഭരവാളികളിൽ ചോര തെളിച്ച സുരേഷ് ഗോപിയും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ വോട്ടർമാർ ഉപയോഗിക്കുമോ വീറ്റോ അധികാരം? സ്ത്രീ ഡയമെൻഷൻ പരിശോധിക്കുന്നു. താരതിളക്കം തെരഞ്ഞെടുപ്പിൽ തീരുമോ? ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീമതി സോണിയ റഷീദ്, അഭിനേത്രി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി. ശ്രീമതി ജമീല പ്രകാശം, മുൻ ബാങ്ക് ഉദ്യോഗസ്ഥ, ഇപ്പോൾ MLA. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, എഴുത്തുകാരി. ശ്രീമതി എൻ വാസുകി, IAS, ശുചിത്വ മിഷൻ ഡയറക്ടർ. ചർച്ചയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ശ്രീമതി ജമീല പ്രകാശം, ബാങ്കിലെ ഒരു ഉന്നത പദവിയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ കുടുംബ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയമുണ്ട്, രക്തത്തിൽ രാഷ്ട്രീയമുണ്ട്, എങ്കിൽ പോലും അതൊരു ബുദ്ധിമുട്ടായിട്ടോ അനുഗ്രഹമായിട്ടോ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ജനിച്ച അന്ന് മുതൽ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരു രംഗത്തേക്കാണ് വന്നതെന്ന് തോന്നുന്നില്ല. പിന്നെ ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ബാങ്കിലെ ജോലി എങ്ങനെ ചെയ്തിരുന്നോ, വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ ചെയ്തിരുന്നോ, അതുപോലെ തന്നെയാണ് സജീവ രാഷ്ട്രീയത്തിലുള്ള പങ്കാളിത്തവും ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി അന്നന്നുള്ള പ്രശ്നങ്ങളും നമ്മുടെ ചരിത്ര പശ്ചാത്തലവും ഇന്ത്യയുടെ ആവശ്യങ്ങളും ജനങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെ നോക്കി അങ്ങ് മുന്നോട്ട് പോവുക. അതിന് ഈ ഒരു ഒരു ഉന്നത പദവിയില്ല, ബാങ്കിലൊരു മാനേജറിയൽ തസ്തികയിൽ നിന്ന് വരുമ്പോൾ അതൊരു തടസ്സമായിട്ടോ ഗുണമായിട്ടോ എന്തായിട്ടാണ് തോന്നിയിട്ടുള്ളത്? ഗുണമായിട്ട് തന്നെ തോന്നി. തടസ്സമായിട്ട് ഒരിക്കലും തോന്നിയില്ല. കാര്യം, ഞാനൊരു പൊതുമേഖലാ സ്ഥാപനത്തിലാണ് ജോലി ചെയ്തിരുന്നത്. അത് വളരെ കർശനമായ രീതിയിൽ നടത്തുന്ന ഒരു പരീക്ഷ എഴുതിയിട്ടാണ് എനിക്കതിന് നിയമനം കിട്ടിയത്. അതും കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും എന്നെ ഒരുവിധം പറഞ്ഞാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തേക്കും ഈ ഉദ്യോഗം എന്നെ കൊണ്ടു ചെന്ന് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ ഒരു വലിയ ഒരു ക്യാൻവാസിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണാൻ, ഒരുപാട് ആൾക്കാരെ കാണാൻ, അവരുമായിട്ട് ഇടപഴകാനൊക്കെ ഒരുപാടൊരുപാട് അവസരങ്ങൾ കിട്ടി. അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ, ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കണമെന്ന് നോക്കാൻ, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ മനഃപൂർവ്വം ഈ കാര്യങ്ങളെപ്പറ്റി പിന്തിരിഞ്ഞ് വിചാരിച്ചില്ലെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഘടകങ്ങളെല്ലാം എൻ്റെ സഹായത്തിനെത്തുന്നുണ്ട്. വാസുകി, കേരളത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നത് അമിത രാഷ്ട്രീയത്തിനെതിരെ ഒരു നിലപാടെടുത്തതിൻ്റെ പേരിലാണ്. ഓവർ പൊളിറ്റിസൈസേഷനെതിരെ ഒരു സ്റ്റാൻഡ് എടുത്തതിൻ്റെ പേര്, ശുചിത്വ മിഷനിലായിട്ട് ബന്ധപ്പെട്ട് MLA ആയിട്ട് ടസ്സിൽ വന്നുകൊണ്ട്. വാട്ട് യു തിങ്ക്, ഒരു ബ്യൂറോക്രാറ്റിന് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയാൽ എന്ത് ചെയ്യാൻ കഴിയും? ആക്ച്വലി ഒരു ബ്യൂറോക്രാറ്റ് ആയിട്ട് പണി ചെയ്യുമ്പോൾ അവിടുത്തെ സിസ്റ്റം, അവിടുത്തെ ഫങ്ഷനിങ്, അവിടുത്തെ പ്രശ്നങ്ങൾ, ആസ് എ ബ്യൂറോക്രാറ്റ് യു ഗെറ്റ് എ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സിസ്റ്റം. നോ മാറ്റർ ഹൗ മച്ച് യു വർക്ക് വിത്ത് ദ സിസ്റ്റം, നത്തിങ് ലൈക്ക് വർക്കിംഗ് ഇൻസൈഡ് ദ സിസ്റ്റം. സോ വൈൽ യു വർക്ക് ഇൻസൈഡ് ദ സിസ്റ്റം, എന്താണ് പ്രശ്നങ്ങൾ, എന്തുകൊണ്ട് ഒരു കാര്യം ആകുന്നില്ല, എന്തുകൊണ്ട് ആകും, എങ്ങനെ ഒരു ഒരു കാര്യം വിജയിപ്പിക്കാൻ പറ്റും, ഇതെല്ലാം മനസ്സിലാക്കുന്നത് ഒരു ബ്യൂറോക്രാറ്റ് ആ ചെയറിൽ ഇരിക്കുമ്പോൾ തന്നെ. ദാറ്റ് ടൈം ഓൺലി യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് എക്സാക്ട്ലി വാട്ട് എക്സാക്ട്ലി ഇസ് ദ പ്രോബ്ലം. സോ ഇൻ ദാറ്റ് കേസ് ദ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് എ ബ്യൂറോക്രാറ്റ് ഗെറ്റ്സ് വൈൽ യു നോ ഡൂയിങ് ദ ഗവൺമെൻറ് ഡ്യൂട്ടീസ് ഇസ് അമേസിങ്. സോ ഇഫ് എ ബ്യൂറോക്രാറ്റ് ബിക്കംസ് എ പൊളിറ്റീഷ്യൻ, ഐ തിങ്ക് ദേ ക്യാൻ ഡു അമേസിങ് വർക്ക് ഇസ് വാട്ട് ഐ ഫീൽ. ഒരു വോട്ടർ എന്ന നിലയ്ക്ക് ശ്രീമതി ഭാഗ്യലക്ഷ്മിക്ക് എന്ത് തോന്നുന്നു? സിനിമ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്, ഞാൻ എൻ്റെ തുടക്കകാലത്ത് മെഡ്രാസിലായിരുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്, സിനിമ ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. സോ അവിടെ വളരെ എളുപ്പമാണ്. പക്ഷെ കേരളം ഇന്നും സിനിമയെ വെറും വിനോദോപാധി മാത്രമായി കാണുകയും രാഷ്ട്രീയത്തെ, നിങ്ങൾ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ചോളൂ, അതിനപ്പുറം ഇങ്ങോട്ടേക്ക് വരണ്ട എന്നുള്ളൊരു നിലപാടെടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നസീർ സാറൊക്കെ മത്സരിച്ചപ്പോൾ പോലും പരാജയം അനുഭവിക്കേണ്ടി വന്നത്, പരാജയം നേരിടേണ്ടി വന്ന നസീർ സാറ്, ലെനിൻ രാജേന്ദ്രൻ, നമ്മുടെ നടൻ മുരളിച്ചേട്ടൻ, നടൻ ദേവൻ, ഇങ്ങനെ എണ്ണുമ്പോൾ ഒരുപാട് പേരുണ്ട്. അതിൽ നിന്ന് ഒരു ചരിത്രം മാറ്റിയത് ഇന്നസെൻ്റ് ഏട്ടൻ മാത്രമാണ്.
അതുകൊണ്ട് തന്നെ ഇന്നസെൻ്റ് ഏട്ടനെ എല്ലാവരും വളരെ കെയർലെസ് ആയിട്ടാണ് കണ്ടത്. ഓ, ഇതിവിടെ എത്ര സിനിമാക്കാർ വന്ന് പയറ്റിയതാ, അതിൽ പത്തിലൊന്ന് സംഭവിക്കാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഇതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഇന്നസെൻ്റ് ഏട്ടൻ വന്നത്. ഇപ്പോഴും സിനിമയിൽ നിന്ന് ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ജനങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് സ്വീകരിക്കാൻ സാധ്യതയില്ലെന്നാണ്. സോണിയ ഇപ്പോൾ ഒരേ സമയം അഭിനയിക്കുകയുണ്ട്, ഒരു സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. സോണിയയ്ക്ക് ഈ അഭിനയം രാഷ്ട്രീയം എങ്ങനെയാണ് ഈ മാച്ചിലേക്ക് എത്തിയത്? ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് KSU പ്രവർത്തകയൊക്കെ ആയിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വളരെ സജീവ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സജീവ നേതൃത്വത്തിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി വളരെ കൃത്യമായിട്ട്. നമ്മൾ ഇപ്പോൾ ഭാഗ്യലക്ഷ്മി ചേച്ചിയോട് ചോദിച്ച ആ ചോദ്യത്തിന് തുടർച്ചയായിട്ട് ഞാൻ പറയാം എനിക്ക് അതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ് തോന്നിയെന്ന്. അതായത് സിനിമ എന്ന് പറയുന്ന സിനിമയിൽ താരപ്രഭയിൽ നിൽക്കുന്ന ഒരു ഹീറോ ഹീറോയിൻസ് വന്നിട്ട് പെട്ടെന്ന് ആളുകളോട് വോട്ട് ചോദിക്കുമ്പോൾ അതെന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ സിനിമയിലേക്ക് കയറുകയും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ പറയുന്നത്. അവൻ സിനിമയിൽ കയറിയിട്ടാ, അവള് രാഷ്ട്രീയത്തിൽ ഇറങ്ങി. ഇറങ്ങി ഇൻ ദ സെൻസ് ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി. അങ്ങനെ ഇറങ്ങാൻ കഴിയുമ്പോഴാണ് നമുക്ക് അവരിലേക്ക് നമ്മുടെ സർവീസ് കൊണ്ടുപോകാൻ കഴിയുന്നത്. അപ്പം നമ്മൾ അവരിൽ ഒരാളാവും. അതല്ല, നമ്മൾ സ്ക്രീനിൽ മാത്രമാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ അവർക്ക് അന്യർ തന്നെയാണ്, താരപ്രഭയാണ്. പക്ഷേ വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്ഥാനത്തിലേക്ക് അവർ നമ്മളെ കാണില്ല. ഒരു ആക്ട്രസ് എന്നുള്ള നിലയിലാണെങ്കിൽ ആൾക്കാർക്ക് നമ്മളെ സ്നേഹമാണ്, ഇഷ്ടമാണ്, എല്ലാവർക്കും നമ്മൾ പരിചിതയാണ്. ഇപ്പം നമുക്കത് ബെനിഫിഷ്യലാണ് ഇൻ ദ സെൻസ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇലക്ഷൻ പ്രചരണത്തിനൊക്കെ ഞാൻ പോകുമ്പോൾ കോർണർ മീറ്റിംഗ്സിൽ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ കിട്ടുന്ന ശ്രദ്ധയെക്കാളും ഫെമിലിയർ ഫേസ് ആയതുകൊണ്ട് ബസ്സിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ നോക്കും. അപ്പം നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ പറയുന്ന കാര്യത്തിലേക്ക് അവരുടെ ശ്രദ്ധ കാതുകളെ കൊണ്ടുവരാൻ സാധിക്കും. വസുകി തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. നേരത്തെ ഭാഗ്യലക്ഷ്മി പറഞ്ഞ മാതിരി എല്ലാ കാലത്തും സിനിമയും രാഷ്ട്രീയമോടെ ചേർന്നാണ് ഇരിക്കുന്നത്, മിംഗിൾ ചെയ്താണ്. രണ്ട് ഭയങ്കര സ്നേഹമാണ് രണ്ട് കൂട്ടരും തമ്മിൽ. അവിടുന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ മാതിരി സ്ഥിതി വേറെയാണ്. സിനിമ സീരിയസ് ആയി കാണും, അത് വേറെ കാര്യം. പക്ഷെ രാഷ്ട്രീയം പണ്ടുള്ള കളി വേണ്ട. ഒരു പ്രമുഖ നടൻ ഇറങ്ങി വന്ന് പിന്തുണ പ്രഖ്യാപിച്ചതുകൊണ്ട് ഈ നാട്ടിൽ ആരും വോട്ട് ചെയ്യാനും പോകുന്നില്ല. ഈ ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും? യു സീ കലങ്കർ ആൻഡ് എം ജി രാമചന്ദ്രൻ, ദേ ഹാവ് ബിൻ ഇൻ ദ ഡ്രാമ ഫീൽഡ്. ഐ മീൻ കലങ്കർ വാസ് എ ഗ്രേറ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ ആൻഡ് ഹി വാസ് എ ഗ്രേറ്റ് ആക്ടർ ആൻഡ് ദേ സ്റ്റാർട്ടഡ് എ പാർട്ടി ആൻഡ് വാട്ട് എവർ മെസ്സേജസ് ദേ വോണ്ടഡ് ടു കമ്മ്യൂണിക്കേറ്റ് അത് നാടകങ്ങൾ വഴിയിലും പിന്നെ അത് വഴിയിലും അത് അങ്ങനെ പോയി. ദാറ്റ് ഇസ് ഹൗ ദ ഹിസ്റ്ററി സ്റ്റാർട്ടഡ് ബിക്കോസ് ദേ സ്റ്റാർട്ടഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ മെസ്സേജസ്, യു നോ, കോമൺ മെസ്സേജസ് ത്രൂ ദിസ് മീഡിയ. ആൻഡ് ദാറ്റ്സ് ഹൗ പൊളിറ്റിക്സ് ആൻഡ് സിനിമ ഹാഡ് ഇൻ്റർട്വൈൻഡ് ആൻഡ് യു നോ ഇറ്റ് ദേ ബിക്കം ഹാൻഡ് ഇൻ ഹാൻഡ് ഇൻ തമിഴ്നാട്. സോ ദാറ്റ് ഇസ് എ ഹിസ്റ്ററി. പക്ഷേ ജനറലി ഇഫ് യു സീ സിനിമ ആൻഡ് പോളിറ്റിക്സ്, ആസ് ഷീ റൈറ്റ്ലി സെഡ്, പോളിറ്റിക്സ് നീഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് പോപ്പുലാരിറ്റി. മക്കളുടെ മനസ്സിൽ ആ മുഖം പതിയണം. So that definitely cinema helps. So adu oru stepping stone aanu, politics enter cheyan vendi ulla stepping stone aanu. Adina sesham whether they will shine in politics or not, I feel is entirely up to the individual. Endukondengil politics varumbol what is required there is an art called administration. Aa art chila perku varum, chilarku varunnilla. Nammal ippa taratilakkam terenjeduppil theerumo ennu parayumbo ee ചില വ്യക്തികളുടെ മുഖം അവരുടെ പ്രവർത്തനരംഗം വളരെ വിസിബിളായിട്ടുള്ള ദൃശ്യമായിട്ടുള്ള ഒരു ഒന്നായതുകൊണ്ട് നമ്മുടെ മനസ്സിൽ പതിയുന്നു. ഇപ്പോൾ എല്ലാ രാഷ്ട്രീയവും കലയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല, അങ്ങനെ നമുക്ക് വേർതിരിച്ച് കാണാനേ പറ്റില്ല. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുമ്പ് അതിന് വിത്ത് വിതയ്ക്കുന്നത് ആ നാട്ടിലെ ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന കലാകാരന്മാരുണ്ടായിരുന്നു, കവികളുണ്ടായിരുന്നു, വിമർശകന്മാരുണ്ടായിരുന്നു, ചിന്തകന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതികൾ ഞങ്ങളതിൻ്റെയൊക്കെ മലയാളമാണ് ഇവിടെ വായിച്ചിട്ടുള്ളത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ കൊണ്ട് നടന്നത് എന്താണ്? തോപ്പിൽ ഭാസിയുടെ നാടകങ്ങൾ. രാഷ്ട്രീയത്തെ തന്നെ പറ്റി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അത് സാധ്യതകളുടെ ഒരു കലയാണ്. ആ ശരിയായിട്ടുള്ള സാധ്യതകൾ നമ്മളെടുത്ത് ആ ശരിയായിട്ടുള്ള കോമ്പിനേഷനിൽ നമ്മളതൊരു പസിൽ പോലെ പൂരിപ്പിച്ച് വരണം. ഏറ്റവും കൂടുതൽ പൂരിപ്പിച്ച് ജനങ്ങളുടെ മുമ്പിൽ സമഗ്രമായിട്ടുള്ളൊരു ചിത്രം, ആസ് കംപ്ലീറ്റ് ആസ് പോസിബിൾ, പൂർണ്ണതയിലേക്ക് എന്തുമാത്രം കൊണ്ടുവരാമോ അത്രത്തോളം കൊണ്ടുവന്ന് ജനസമക്ഷം അവതരിപ്പിച്ച് അത് മനസ്സിലാക്കി തരുന്നവരുടെ കൂട്ടത്തിൽ ആ വശത്തേക്ക് ജനങ്ങൾ ചായുന്നു. നമ്മൾ ചിലപ്പോൾ കളിയാക്കി പറയും, അവൻ്റെ അസ്ഥിക്ക് പിടിച്ചിരിക്കുകയായിരുന്നു വിപ്ലവം അല്ലെങ്കിൽ പൊതുപ്രവർത്തനം. അതുപോലെ അത് നമ്മുടെ അസ്ഥിക്ക് പിടിക്കണം, നമ്മുടെ മജ്ജയിലും മാംസത്തിലും അത് വേണം.
നമ്മുടെ നെഞ്ചിലൊരു നെരിപ്പെരിയണം. ആ ഒരു കോസ്, ജനങ്ങളുടേതായിട്ടുള്ളൊരു പ്രശ്നം, ഒരാവശ്യം, അത്രയും ഒരു ആവലാതി, ഇതെല്ലാം നമ്മളങ്ങോട്ട് ഏറ്റെടുക്കുമ്പോൾ നമുക്കതുമായിട്ട് അങ്ങ് യോജിക്കാൻ പറ്റണം. തിരിച്ചെത്താം ശ്രീ ഡൈമെൻഷനിൽ ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അലഹബാദ് നിയോജക മണ്ഡല പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ എം പി എ, അതായത് സാക്ഷാൽ അമിതാഭ് ബച്ചൻ്റെ പടം കൊടുത്തിട്ട് ഇദ്ദേഹത്തെ കണ്ടവരുണ്ട്. രാഷ്ട്രീയക്കാർക്കറിയാം ഇയാൾക്ക് ജനസമ്മതി നന്നായിട്ടുണ്ട്. ഒരു ഫിലിം പേഴ്സണാലിറ്റിക്ക് അയാളെ വെച്ചുകൊണ്ട് ഒരു സീറ്റ് പിടിക്കാനുള്ള ശ്രമമേ അവർ നടത്തുള്ളൂ എപ്പോഴും. നമ്മൾ സിനിമയിലേക്ക് തിരിച്ചു വന്നാൽ അവിടെയും സംഘടനകൾക്ക് പഞ്ഞമില്ല. സംഘടന കൃത്യമായി വർക്ക് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുമുണ്ട്. ഈ സംഘടനാ പാഠവും നാളെ ഒരു പക്ഷെ ഇന്നസെൻ്റ് തുറന്നു വിട്ട പാതയിലൂടെ കൂടുതൽ ആളുകൾക്ക് വരാനുള്ള എന്തെങ്കിലും അവസരം ഒരുക്കുമെന്നോ കേരളത്തിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്നോ ഭാഗ്യലക്ഷ്മി വിചാരിക്കുന്നുണ്ടോ? ഇപ്പോൾ നേരത്തെ മാഡം പറഞ്ഞ മാതിരി അസ്ഥിക്ക് പിടിക്കുക എന്ന് പറയുന്ന എപ്പോഴെന്നറിയാം. ഇപ്പോൾ വാസുകി പറഞ്ഞല്ലോ, എം ജി ആറും കരുണാനിധിയും പാർട്ടി തുടങ്ങിയെന്ന് പറഞ്ഞാൽ അവർ, പിന്നെ അണ്ണാദുരൈ എന്ന് പറയുന്ന ഒരു വ്യക്തി ആണ് അവർക്ക് ഒരു നട്ടലായി നിന്നിരുന്നത്, ഒരു മാർഗദർശിയായി, ഗുരുവായിരുന്നു. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഡി എം കെ എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കിയത്. അദ്ദേഹം അവരെങ്ങനെ ഉണ്ടാക്കി? അവർ സിനിമയിൽ കൂടെ തന്നെ ജനങ്ങളിലേക്ക് സന്ദേശം, ഇപ്പോൾ കെ പി എസ് സി എന്ന് പറയുന്ന ഒരു പാർട്ടി പോലും നാടകങ്ങളിൽ കൂടെയാണ് ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തിയത്, എന്താണ് കമ്മ്യൂണിസം അല്ലേ എന്ന് പറഞ്ഞതുപോലെ ഡി എം കെ അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ ജനങ്ങൾക്ക് സിനിമയായിരുന്നു പിന്നെ ഏറ്റവും എന്താ പറയുക, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ മാർഗം സിനിമയായിട്ടായിരുന്നു ചെന്നൈയിൽ. സിനിമാക്കാർക്ക് എത്രമാത്രം എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട് വ്യക്തിപരമായിട്ട്. ഇപ്പോൾ ഒരു ഇപ്പോൾ അവസാനത്തെ കോർപ്പറേഷൻ ഇലക്ഷനിൽ, എനിക്ക് വർഷം ഓർമ്മയില്ല, കോർപ്പറേഷൻ ഇലക്ഷൻ സമയത്ത് എന്നോട് കാൻഡിഡേറ്റ് ആവാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ ആദ്യം കുറേ മാധ്യമ സുഹൃത്തുക്കളെയാണ് വിളിച്ചു ചോദിച്ചത്. കാരണം ഞാൻ ഒരുപാട് സ്ത്രീപക്ഷ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്, പിന്നെ പറയാനുള്ള കാര്യം തുറന്നു പറയുന്നുണ്ട്, അല്പസ്വല്പം എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു നിമിഷം വിചാരിച്ചു ഞാൻ വന്നാൽ എങ്ങനെ ഇരിക്കും. പക്ഷെ എനിക്ക് ഒട്ടും ആത്മവിശ്വാസമില്ലെന്ന്, എൻ്റെ മനസ്സിൽ ഇത് നന്നായിട്ട് കേരളത്തിൽ വന്ന അന്ന് മുതൽ ഞാൻ കാണുന്ന ഒരു കാഴ്ചപ്പാടാണിത്. അപ്പോൾ ഞാൻ മാധ്യമ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചപ്പോൾ അവരെല്ലാവരും പറഞ്ഞു വരണ്ട, ജയിക്കൂല എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴേ വിളിച്ചു പറഞ്ഞു ഞാനില്ല കേട്ടോ, തോൽക്കാൻ വേണ്ടി ഞാൻ രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കിയ ഒരു കേരള രാഷ്ട്രീയമാണ്. അത് ഇപ്പോൾ പബ്ലിക് ഓഡിറ്റിന് വിധേയമാകുന്ന ഒരു കാഴ്ച, അതായത് ഇപ്പം റെപ്രസെൻറ്റേറ്റീവ്സ്, ഇപ്പോൾ എം എൽ എ ആവാം, എം പി ആവാം, നമ്മൾ തിരിച്ച് നമ്മൾ ആരാണ് നമ്മളെ ജയിപ്പിച്ചു വിട്ടത്, അവരുടെ മുമ്പിൽ നമ്മൾ വീണ്ടും ഒരു ഓഡിറ്റിന് വിധേയമാകുന്ന ഒരു വേറെ ഏത് പ്രൊഫഷനിലുണ്ട്? നമ്മൾ സർവീസ് ചെയ്യുന്നു, നമ്മളത് പേയ്മെൻറ്റ് വാങ്ങിക്കുന്നു, നമ്മൾ പോകുന്നു, നമ്മൾ അവിടെ കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്ന, ഇറ്റ്സ് അപ് ടു ദ ഇൻഡിവിജ്വൽ എത്ര നമ്മൾ നന്നായിട്ട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു ഒഫീഷ്യലാണെന്നുള്ള നമ്മുടെ. പക്ഷേ ഇത് നമ്മൾ വീണ്ടും അവിടെ നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കുകയും വീണ്ടും നമ്മൾ അവിടെ മുമ്പിൽ പോയി നിൽക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം അവിടെ ഉണ്ട്. സോ ഇറ്റ് ഇസ് ദെയർ, നമ്മളത് പ്രൂവ് ചെയ്യണം. നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തോ ഏത് പൊസിഷനിലെത്തിയാലും വീണ്ടും വരേണ്ടത് ജനങ്ങളുടെ മുമ്പിലാണ്. രാഷ്ട്രീയക്കാർക്കറിയാം ഇയാൾക്ക് ജനസമ്മതി നന്നായിട്ടുണ്ട്. ഒരു ഫിലിം പേഴ്സണാലിറ്റിക്ക് അയാളെ വെച്ചുകൊണ്ട് ഒരു സീറ്റ് പിടിക്കാനുള്ള ശ്രമമേ അവർ നടത്തുള്ളൂ എപ്പോഴും. ഈ വ്യക്തി പിന്നെ പോപ്പുലാരിറ്റി എങ്ങനെ ടാപ്പ് ചെയ്യാമെന്നാണ് അവർ നോക്കുന്നത്. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയും അത് നമ്മൾ ജനങ്ങൾക്ക് മനസ്സിലായി. ഈ പറയുന്ന കണക്ക്, ജമീല മാം പറഞ്ഞ കണക്ക്, ആ ഒരു അകത്ത് മജ്ജയിലേക്ക് പിടിക്കുന്ന അവസ്ഥ, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി നിൽക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥ, നമ്മൾ നമ്മളെ ഒരു കമ്മിറ്റ്മെൻറ്റോടുകൂടി നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുന്നൊരവസ്ഥ, അതും ഉണ്ടായാൽ മാത്രമേ ആ താരത്തിലക്കം ആ ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫേസ് ആണ് എന്നുള്ളൊരു സ്നേഹം, ആ ഫേസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് പറഞ്ഞ മാതിരി, വാസുകി പറഞ്ഞ മാതിരി അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്, നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നു, നമ്മൾ എന്ത് എഫേർട്ട് ഇൻപുട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു, അവിടെ നിന്നാണ് പിന്നെ നമുക്ക് ജനങ്ങൾ തന്നെയാണ് നമുക്ക് ഒരു ബേസിക് രാഷ്ട്രീയക്കാരനെ ഉത്തരവാദിത്വം സിനിമാക്കാരന് ജനങ്ങളെ. ഇന്നസെന്റ് അവസാന കാലത്ത് സംഭവിച്ചൊരു അത്ഭുതമാണ്, ഈ അടുത്ത കാലത്ത് സംഭവിച്ചൊരു അത്ഭുതമാണ്. അതിന് മുമ്പ് ഇപ്പം ഭാഗ്യലക്ഷ്മി പറഞ്ഞ എത്രയും ഉദാഹരണങ്ങളൊക്കെ പരാജയപ്പെട്ട ദോഷി അനാലിസിസ് കൊണ്ടല്ലേ. രാഷ്ട്രീയം അറിയുന്ന നാടിന്റെ ഇത് എന്താ വാക്ക് പറയുമല്ലോ, നാടിന്റെ തുടിപ്പറിയുന്ന ആളുകൾ ജയിച്ചാൽ മതി എന്ന് കേരളീയ തീരുമാനിക്കുന്നോണ്ടല്ലേ. ഇപ്പൊ കാര്യം എനിക്ക് നല്ലോണം ഒരു 84 ഒരു സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. അലഹബാദിലെ ഓരോ ഇടവഴിയും വരെ ശ്രീ എച്ച് എൻ ബഹുഗുണയ്ക്ക് അറിയാമായിരുന്നു. അത് പ്രതിനിധി, അദ്ദേഹവും ഭാര്യയും ജയിച്ചിട്ടുള്ള ഒരു ലോക്സഭാ സീറ്റുമാണ് അവിടെ. പക്ഷേ 84 അദ്ദേഹത്തെ എതിരിടാനായിട്ട് അവിടെ കോൺഗ്രസ് പാർട്ടി രംഗത്തിറക്കിയത്, സോണിയ പറഞ്ഞതുപോലെ കൊണ്ട് ഇറക്കിയത് ആരെയാണ്? സാക്ഷാൽ അമിതാഭ് ബച്ചനെയാണ്. 200,000 അതോ 200,000-ൽ പരമോ വോട്ടുകൾക്കാണ്
ശ്രീ എച്ചൻപോവാണ് അവിടെ പരാജയപ്പെടുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് താരത്തിളക്കം തിരഞ്ഞെടുപ്പിൽ വരെ മാത്രമോ എന്നുള്ള ചോദ്യമാണ് പിന്നെ നമ്മൾ കേട്ടത്. അദ്ദേഹത്തെ പാർലമെൻറ്റിലും അങ്ങനെ ആരും കാണാനില്ല, മണ്ഡലത്തിലും അങ്ങനെ ആരും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. അവസാനം അവിടുത്തെ ജില്ലാ കോൺഗ്രസ് പ്രസിഡൻറ്റ് പത്രത്തിലുണ്ടായിരുന്നത് ഞാൻ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് ഞാൻ ഓർമ്മിക്കുന്നതാണ്. പത്രത്തിലൊരു പരസ്യം കൊടുത്തു, കണ്ടവരുണ്ടോ അലഹബാദ് നിയോജക മണ്ഡല പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ എം പിയെ, അതായത് സാക്ഷാൽ അമിതാഭ് ബച്ചൻ്റെ പടം കൊടുത്തിട്ട് ഇദ്ദേഹത്തെ കണ്ടവരുണ്ടോ എന്ന് പറഞ്ഞു പോലും ഒരു പരസ്യം വളരെ അങ്ങേയറ്റം പരിഹസിക്കുന്ന രീതിയിൽ കൊടുക്കുന്നൊരു സംഭവം ഉണ്ടായി. ശ്രീ അമിതാഭ് ബച്ചൻ മനഃപൂർവ്വം അങ്ങനെ ജനത്തെ അവഗണിച്ചെന്നോ രാഷ്ട്രീയ മോശമെന്ന് കരുതിയെന്നോ ഞാൻ വിചാരിക്കുന്നില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ രംഗം അതാണ്. അവിടെ ഇനിയും കൊടുത്ത് എത്ര കൊടുത്താലും തീരാത്തത്ര സംഭാവനകൾ അദ്ദേഹത്തിന് കൊടുക്കാനുണ്ട്. ആ എവ്രി ഇഞ്ച് അദ്ദേഹം ഒരു നടനാണ്, ഒരു അഭിനേതാവാണ്. അതങ്ങോട്ട് വിളിക്കുന്നു ആ ഒരു ഒക്കേഷൻ, അദ്ദേഹം അതിൽ പോയി. അവർക്ക് എന്തുമാത്രം പോസിറ്റീവായിട്ടും കാര്യക്ഷമമായിട്ടും മുഖ്യമന്ത്രി പദം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ളത് അവരുടെ പാർട്ടി എന്തുമാത്രം സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചു. ഇപ്പൊ നമ്മൾ ഈ ആക്ടേഴ്സിന്റെ കരിഷ്മയിൽ നിന്ന് ബ്യൂറോക്രാറ്റ്സിന്റെ കരിഷ്മയിൽ വന്ന് കിരൺ ബേദി ഒരു കാലത്ത് ഇന്ത്യയിലെ സ്ത്രീകളുടെ പോസ്റ്റർ ഗേൾ ആണ്. എന്താച്ചാൽ ഏത് പോലീസുകാരാവാൻ പോകുമ്പോഴും അല്ലെങ്കിൽ ഐ പി എസ് കേഡറിലേക്ക് വരുന്ന സിവിൽ സർവീസ് കേഡറിലേക്ക് വരുന്ന ആരോട് ചോദിച്ചാലും ഒരു റോൾ മോഡൽ ഇപ്പോഴും എപ്പോഴും കിരൺ ബേദിയാണ്. കിരൺ ബേദിക്ക് പൊളിറ്റിക്സിൽ വരുമ്പോൾ പാർട്ടിയുടെ പാർട്ടി മാറി, അതിൽ ഇഷ്യൂസ് വന്നു. കിരൺ ബേദി അത്യാവശ്യം നന്നായി ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യുന്നുണ്ട്. കിരൺ ബേദിക്ക് എത്രത്തോളം പെർഫോം ചെയ്യാൻ കഴിയും? വാസുകിക്ക് എന്ത് തോന്നുന്നു? പൊളിറ്റിക്സ് അഗെയിൻ ഇസ് എ ആർട്ട്. അത് ഈദർ സംബഡി ഈസ് ബോൺ വിത്ത് ഇറ്റ് അല്ലെങ്കിൽ കുറച്ച് പഠിക്കാൻ പറ്റും, അക്വയർഡ് ഒരളവൊക്കെ പഠിക്കാൻ പറ്റും. സോ വിൽ ഓൺലി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ ഇസ് വാട്ട് ഐ ഫീൽ. വി കനോട്ട് ജഡ്ജ് റൈറ്റ് നൗ. ശ്രീമതി കിരൺ ബേദിയെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരു മണിക്കൂർ ഒരിറക്ക് വെള്ളം പോലും കുടിക്കാതെ കൊച്ചി വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങി ഒരു കാറിൽ കയറി കോട്ടയത്തെത്തി റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ ഒരു ഡ്രഗ് അഡിക്ഷനൊക്കെ എതിരെയുള്ള റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസിനെയൊക്കെ വളരെ പ്രചാരം കൊടുക്കുന്ന ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് കീനോട്ട് അഡ്രസ്സ് അവർ നടത്തുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് എനിക്കൊരു 34 വയസ്സാണ് പ്രായം. ആ പ്രായത്തിനിടയ്ക്ക് എനിക്ക് അപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്നു, കേട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഇത്രയും എന്നെ പിടിച്ചിരുത്തുന്ന ഒരു പ്രസംഗം വേറെ 3-4 പേര് നടത്തുന്നത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഞാൻ ഒരുപാട് ധാരാളം ആളുകൾ പാർലമെൻറ്റിനകത്ത് വെളിയിൽ മറ്റ് ഫോറങ്ങളിൽ സാഹിത്യമേളകളിലൊക്കെ സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു മണിക്കൂർ എടുത്തു. അപ്പോൾ അത്രയും നന്നായിട്ടൊരു കാര്യം മനസ്സിൽ സങ്കല്പിച്ച് അതിൻ്റെ വിവിധ വശങ്ങൾ ആലോചിച്ച് അതിൻ്റെ പ്രായോഗികതയും അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളുമൊക്കെ കോർത്തിണക്കി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ശ്രീമതി ബേദി. പിന്നെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അവരുടെ ഇത്രയും നാൾ ദൈർഘ്യമേറിയ ഔദ്യോഗിക ജീവിതത്തിൽ അവർ ധാരാളം തീരുമാനങ്ങൾ എടുത്തതാണ്. പക്ഷേ മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടുകയും ബി ജെ പി അവരെ തന്നെ മുഖ്യമന്ത്രിയായിട്ട് അവരോധിക്കാൻ തീരുമാനിക്കുകയും മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കുകയും അവർ ചെയ്താൽ അവർക്ക് എന്തുമാത്രം പോസിറ്റീവായിട്ടും കാര്യക്ഷമമായിട്ടും മുഖ്യമന്ത്രി പദം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ളത് അവരുടെ പാർട്ടി എന്തുമാത്രം സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു. പക്ഷേ രാഷ്ട്രീയ സമ്മർദ്ദം അതിജീവിക്കാൻ അല്ലെങ്കിൽ താൻ നിൽക്കുന്ന പാർട്ടിയുടെ ആ സമ്മർദ്ദം അതിജീവിച്ച് ഒരു സ്റ്റെപ്പ് എടുക്കാൻ അത് അത്ര എളുപ്പമാകും? ഒരു ബ്യൂറോക്രാറ്റ് ആയിരുന്നിട്ട് പ്രഷർ താങ്ങുന്ന പോലെ ആയിരിക്കില്ല ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിലെ പാർട്ടി പ്രഷർ താങ്ങുന്നത്. അല്ല, കിരൺ ബേദി എന്ന് പറയുന്ന വ്യക്തി അവർ സർവീസിൽ ഉണ്ടായിരുന്ന സമയത്തും അവരുടെ വ്യക്തിത്വം നിലനിർത്തുന്ന രീതിയിലുള്ള നിലപാടുകൾ എടുത്തിട്ടുള്ളൊരു സ്ത്രീയാണ് അവർ. ആ നിലപാടുകൾ അവർ ഇനിയും രാഷ്ട്രീയത്തിൽ എടുക്കുമെന്ന് തന്നെയാണ് എന്നെപ്പോലുള്ള സ്ത്രീകൾ ഒന്നടങ്കം വിശ്വസിക്കുന്നത്. ആസ് എ പേഴ്സൺ ആണ് വോട്ട് തേടുന്നത്, പക്ഷേ ഒരു പ്രസ്ഥാനം കൂടെ വളരെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ കണക്ക് എഫിഷ്യൻ്റായിട്ട് അതിനകത്ത് നിലനിന്ന് കാണിക്കാൻ പറ്റുള്ളൂ. ബി ജെ പി ഒരു കേഡർ പാർട്ടിയാണെന്ന് നമ്മൾ ഓർമ്മിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരുടെ പാർട്ടി അവർക്ക് എന്തുമാത്രം സ്വാതന്ത്ര്യം കൊടുക്കുമെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ലീഡർഷിപ്പ് ഇസ് അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ ഫോർ ബീങ് എ പൊളിറ്റീഷ്യൻ റാദർ ദാൻ എ ബ്യൂറോക്രാറ്റ്. ദ ഫാക്ട് ദാറ്റ് ഹി ക്യാൻ മേക്ക് ഹിസ് പ്രസൻസ് ഫെൽറ്റ് amongst his public, amongst the party people, and make sure that everybody listens to him
and convince that the decision it makes is for the larger good is a very, very tough job. Very tough job. I feel it's a very, very tough job. The toughest job, I would say. So that toughness is something as expected of a good leader, a political leader. So adu namakku I really feel that we should really cannot make judgments at this point. Namakku korchu wait cheyide kaanan pattum. Rashtriyam oru tholilo udyogamo aakkatha oru thalamurayana vidhikartakkalai polling boothilekku nadannu kayirunnathu. Professional samibanathine vote kittuna innatha kaalathu aarude nilnilpaagum asaadhu aavuka. Kaathirunnu kaanam. Three Dimensional kaanam veendum adutha aazha mattoru vishayavumayi. Namaskaram.